ബ്രഹ്മാർപ്പണത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്നിവിടെ ചർച്ച ചെയ്യുവാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതം ദ്വാദശ സ്കന്ധം അഞ്ചാം അധ്യായത്തിലെ ബ്രഹ്മോപദേശം എന്ന ഭാഗമാണ്. ശ്രീമദ് ഭാഗവതത്തിൽ എല്ലായിടത്തും വീണ്ടും വീണ്ടും വിശ്വാത്മാവായ ഭഗവാൻ ശ്രീഹരിയുടെ സങ്കീർത്തനമാണ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ബ്രഹ്മാവും രുദ്രനും ഭഗവാനിൽ നിന്ന് അന്യരല്ല. ബ്രഹ്മാവ് അവിടുത്തെ പ്രസാദലീലയും രുദ്രൻ അവിടുത്തെ ക്രോധലീലയുമാണ്. അല്ലയോ പരീക്ഷിത് രാജാവേ, അവിടുന്ന് മരിക്കുമെന്നുള്ള ആ പശുബുദ്ധിയെ ഉപേക്ഷിച്ചാലും, അവിടുന്ന് ശരീരമല്ല, ഈ ശരീരം നേരത്തെ ഇല്ലായിരുന്നു, ഇപ്പോൾ അത് ഉള്ളതായി തോന്നുന്നു, കുറച്ചു കഴിയുമ്പോൾ അത് നശിച്ചു പോകും. അപ്രകാരം അങ്ങ് നേരത്തെ ഇല്ലാതിരുന്ന് പിന്നെയുണ്ടായി ഭാവിയിൽ നശിച്ചു പോകുന്ന ഒരു വസ്തുവല്ലേ? ബീജത്തിൽ നിന്ന് മുളയും അതിൽ നിന്ന് വീണ്ടും ബീജവും ഉണ്ടാകുന്നു. അതുപോലെ ഈ ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരവും അതിൽ നിന്ന് വീണ്ടും വേറൊരു ശരീരവും ഉണ്ടാകുന്നു. അതുപോലെ അങ്ങ് ആരിൽ നിന്ന് ഉണ്ടായവനോ പുത്രപൗത്രാദികളുടെ രൂപത്തിൽ ഭാവിയിൽ ഉണ്ടാകുവാൻ പോകുന്നവനോ അല്ല. തീ വിറകിൽ നിന്ന് വേറെയാണ്, അത് വിറകിൻ്റെ ഉൽപ്പത്തി നാശങ്ങൾക്കും അപ്പുറത്തുള്ളതാണ്. അതുപോലെ അങ്ങ് ശരീരാദികളിൽ നിന്ന് എല്ലാ പ്രകാരത്തിലും ഭിന്നനാണ്. സ്വപ്നത്തിൽ ഒരാൾ തൻ്റെ ശിരസ് ഛേദിക്കപ്പെട്ട് മരിക്കുന്നതായി കാണുന്നു, ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി തന്നെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായും കാണുന്നു. ഇവയെല്ലാം ശരീരത്തിൻ്റെ അവസ്ഥകൾ കാണപ്പെടുന്നതാണ്, ആത്മാവിൻ്റെയല്ല. കാണുന്നവൻ കാണപ്പെടുന്ന വസ്തുക്കളിൽ നിന്നും അവസ്ഥകളിൽ നിന്നുമെല്ലാം വിഭിന്നനാണ്. എന്നാൽ ജന്മമൃത്യുരഹിതനും ശുദ്ധബദ്ധനും പരമ സത്വസ്വരൂപനുമാണ്. ഘടം നശിക്കുമ്പോൾ ഘടാകാശം മുറിവൊന്നും കൂടാതെ പഴയ പോലെ മഹാ ആകാശമായിത്തീരുന്നു. വാസ്തവത്തിൽ ഘടമുള്ളപ്പോഴും അതിലെ ആകാശം മഹാ ആകാശം തന്നെയായിരുന്നു. ഘടം തകർന്നപ്പോൾ മഹാ ആകാശത്തിൽ ലയിച്ച് ഒന്നാവുകയായിരുന്നില്ല. അതുപോലെ ശരീരനാശത്തിൽ ജീവാത്മാവ് ബ്രഹ്മത്തിൽ ലയിച്ച് ഒന്നാവുകയാണെന്ന് തോന്നാം. എന്നാൽ പരമാർത്ഥം അതല്ല. ജീവൻ ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മമല്ല ജീവാത്മാവെന്ന് തോന്നിയത് ഭ്രമം കൊണ്ടാണ്. മനസ്സാണ് ആത്മാവിന് ശരീരം. വിഷയങ്ങൾ, കർമ്മങ്ങൾ ഇവയെല്ലാം കൽപ്പിച്ചുണ്ടാക്കുന്നതാണ്. ഈ മനസ്സാകട്ടെ മായ അല്ലെങ്കിൽ അവിദ്യയുടെ സൃഷ്ടിയാണ് താനും. വാസ്തവത്തിൽ മായ തന്നെയാണ് ജീവനെ സംസാരചക്ര ഭ്രമണത്തിൽപ്പെടുത്തുന്നത്. എപ്പോൾ വരെ വിളക്ക്, എണ്ണാ, തിരി, തീയ് ഇവയുടെ സംയോഗമുണ്ടാകുന്നോ അപ്പോൾ വരെ വിളക്കിൽ ദീപമുണ്ടാവുകയുള്ളൂ. അപ്രകാരം തന്നെ ആത്മാവിന് കർമ്മം, ശരീരം, മനസ്സ് ഇവയിൽ പ്രവർത്തിക്കുന്ന ചൈതന്യം ഇവയോട് ബന്ധമുള്ള കാലം വരെ ജനനമരണ രൂപത്തിലുള്ള സംസാരത്തിൽപ്പെട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ വിളക്കണഞ്ഞാൽ തേജസ്വിന് നാശം സംഭവിക്കുന്നില്ല. അതുപോലെ സംസാരനാശത്തിൽ സ്വയം പ്രകാശസ്വരൂപിയായ ആത്മാവിന് നാശം സംഭവിക്കുന്നില്ല. എന്തെന്നാൽ അത് കാര്യകാരണങ്ങൾക്കും വ്യക്താവ്യക്തങ്ങൾക്കും അതീതമാണ്. അത് ആകാശം എന്ന പോലെ എല്ലാറ്റിനും ആധാരമാണ്. അത് നിത്യവും നിശ്ചലവും അനന്തവുമാണ്. സത്യത്തിൽ ആത്മാവിനെ ആത്മാവിനോട് മാത്രമേ ഉപമിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലയോ രാജാവേ, അവിടുന്ന് വിശുദ്ധനും വിവേകയുമാണ്. ബുദ്ധി കൊണ്ട് പരമാത്മചിന്തനം ചെയ്ത് ചെയ്ത് അന്തർയാമിയായ പരമാത്മാവിനെ അപരോക്ഷമായി അനുഭവിക്കുക. ആത്മാവ് മൃത്യുവിനും മൃത്യുവാണ്, അവിടുന്ന് സ്വയം ഈശ്വരനാണ്. ബ്രാഹ്മണശാപ പ്രേരിതനായി വരുന്ന തക്ഷകന് അങ്ങയെ വിഷാഗ്നിയിൽ ദഹിപ്പിക്കാനുമാവില്ല. എന്തിന് മൃത്യുവിനോ അതിൻ്റെ സമൂഹങ്ങൾക്ക് തന്നെയോ അവിടുത്തെ അടുത്തുപോലും വരുവാനുമാവില്ല. അങ്ങ് ഞാൻ തന്നെ സർവാധിഷ്ഠമായ ബ്രഹ്മമെന്നും സർവാധിഷ്ഠമായ ബ്രഹ്മം ഞാൻ തന്നെയാണെന്നും അനുസന്ധാനം ചെയ്യുക. ഇപ്രകാരം അങ്ങ് അങ്ങയെ തന്നെ അവിടുത്തെ അഖണ്ഡസ്വരൂപമായി അറിഞ്ഞ് ഉണരുക. ആ സമയം വിഷം നിറഞ്ഞ മുഖവുമായി തക്ഷകൻ വന്നു. അങ്ങയുടെ കാലിൽ കടിക്കട്ടെ, അതിനെ കാര്യമാക്കേണ്ട. ആത്മസ്വരൂപത്തിൽ ഉറച്ച അങ്ങ് തക്ഷകനെയെന്നല്ല ഈ വിശ്വത്തെപ്പോലും അങ്ങയിൽ നിന്ന് വേറിട്ടു കാണുകയില്ല. സർവമയമായ ആത്മാവാണ് എല്ലാമായിട്ടിരിക്കുന്നത് എന്ന് അനുഭവിക്കും.